ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബയോസ്ഫിയർ റിസർവുകളാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബയോസ്ഫിയർ റിസർവുകളാണ്. പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിന്റെ കൂടുതൽ പറയാനുള്ളത്, നമ്മുടെ നാഷണൽ പാർക്ക്, ടൈഗർ റിസർവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ എന്നിവ സ്റ്റേറ്റ് ആയിട്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ അങ്ങനെ ഒരു ക്ലാസ്സുകളായിട്ട് ഷോർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 ദിവസം അടുപ്പിച്ച് ഷോർട്ടുകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ ക്ലാസ്സിലെ ഒരു ക്ലാസ്സായിട്ട് വലിയ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷനാവും. അതുകൊണ്ടാണ് സിമ്പിളായിട്ടുള്ള ഷോർട്ട്, 1 മിനിറ്റ് പോലും ഇല്ല ആ വീഡിയോസ്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ളത്, ചിലപ്പോൾ ഒരു സ്റ്റേറ്റിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ 2 സ്റ്റേറ്റിനെ കുറിച്ചായിരിക്കാം, അങ്ങനത്തെ ഷോർട്ട് വീഡിയോസാണ് കേട്ടോ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ അത് ഇടുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലും സ്റ്റേറ്റുകളും അവരുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ ജോഗ്രഫിക്കൽ ഏരിയ, ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത് ബയോസ്ഫിയർ റിസർവുകളാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ്. കേരളം, തമിഴ്നാട്, കർണാടക ഒരു ബോർഡറിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, നീലഗിരി. ഓക്കെ, ഇന്ന സ്റ്റേറ്റ്, നീലഗിരി ഏത് സ്റ്റേറ്റിലാണെന്ന് പറയാൻ പറ്റില്ല. ഇത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കർണാടകയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു നീലഗിരി എന്നുള്ളത് കെടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, നീലഗിരിയിലാണ്. ഇനി നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986 ആണ്. 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാൻ ഭാരതിയാണ്, റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. ഓക്കെ, എല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗുജറാത്തിലാണ് ഗ്യാൻ ഭാരതി എന്ന് ഓർത്തിരിക്കുക. അപ്പം ഗ്യാ, ഗുജറാത്ത്, രണ്ടിനെയും ഗായൊക്കെ സെയിം ആണ് അല്ലേ. അപ്പം അങ്ങനെ വെച്ച് തന്നെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? റാൻ ഓഫ് കച്ച് ആണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലുള്ള ഗ്യാൻ ഭാരതിയാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ്. അപ്പം നമ്മൾ ആദ്യത്തെ നീലഗിരിയാണ്. ആ നീലഗിരി കേരളം, തമിഴ്നാട്, കർണാടകയിലായിട്ടാണ് കെടുക്കുന്നത്. 1986 നീലഗിരി എന്നുള്ളത്. ഇനി ഏറ്റവും വലുത് ഗ്യാൻ ഭാരതി, റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണ്. ഇനി ഏറ്റവും ചെറുത് എപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ്, ദിബ്രു സൈക്കോവയാണ്, അസം സ്റ്റേറ്റിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അസമിലാണെന്ന് ഓർത്തിരിക്കുക. ദിബ്രു സൈക്കോവ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ, നന്നായി പഠിച്ചു പോവാം. ഇനി ഇന്ത്യയിലെ ആകെ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട്? 18 ബയോസ്ഫിയർ റിസർവുകളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആകെയുള്ളത് 18 ബയോസ്ഫിയർ റിസർവ് ആണ്. ഏറ്റവും ആദ്യത്തെയാണ് ഏതാണ്? നീലഗിരി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും വലിയത് ഏതാണ്? ഗ്യാൻ ഭാരതിയാണ്, ഗുജറാത്തിലാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഏറ്റവും ചെറുത് ദിബ്രു സൈക്കോവ അസമിലാണെന്ന് ഓർത്തിരിക്കുക. ഒന്നും മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 12. ആകെ 18 ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എത്ര എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 12 ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ. ഓക്കെ, ഇനി യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് കൂടിയാണ് നമ്മുടെ നീലഗിരി. അത് ഏത് വർഷത്താണ്? 2000 ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ 12 ബയോസ്ഫിയറുകളാണ് നമ്മുടെ ബയോസ്ഫിയർ റിസർവുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആകെ മൊത്തം 18. അതിൽ ആദ്യമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത് നീലഗിരിയാണ്, 2000 ഓർത്തിരിക്കുക. ഓക്കെ, പക്ഷെ നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരുന്നത് 1986. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ചോദ്യങ്ങൾ ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഓരോ ബയോസ്ഫിയർ റിസർവുകളും അതേതൊക്കെ സ്റ്റേറ്റിലാണെന്നും ഓർത്തിരിക്കേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, കേരളം, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് കെടുക്കുന്നത്. ഇനി അടുത്ത് നോക്രക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മേഘാലയയിലാണ്. ഓക്കെ, അപ്പൊ നോക്രക്ക് മേഘാലയ. അപ്പൊ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യാൻ ചേട്ടെങ്കിൽ നോക്ക് മേഘം. ഓക്കെ, നോക്ക് മേഘം. അപ്പൊ നോക്രക്ക് എവിടെയാണ്? മേഘാലയയിലാണ്. ഇനി നന്ദാദേവി, നന്ദാദേവി നമ്മൾ എന്താണ്, ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, നന്ദാദേവി കൊടുമുടിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഗ്രേറ്റ് നിക്കോബാർ എവിടെയായിരിക്കും? ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ് അല്ലേ. അപ്പൊ ഗ്രേറ്റ് നിക്കോബാർ എന്നുള്ള ബയോസ്ഫിയർ റിസർവ് ആൻഡമാൻ നിക്കോബാറിലാണ്. ഇനി അടുത്ത മനാസ് ആസാമിലാണ്. അതുപോലെ തന്നെ ദിബ്രു സൈക്കോവ ചോദിച്ചാലും ആസാമിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ആണ് ദിബ്രു സൈക്കോവ. ഓക്കെ, അപ്പൊ മനാസ്, ആസാം, അതുപോലെ തന്നെ ദിബ്രു സൈക്കോവയും എവിടെ തന്നെയാണ്? ആസാമിലാണ്. ഇനി അടുത്ത് സുന്ദർബൻസ്, എല്ലാവർക്കും അറിയാലോ ഡെൽറ്റകൾ, സുന്ദർബൻസ് ഡെൽറ്റാല് കണ്ടൽ വനങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ സുന്ദർബനൊക്കെ ഒരുപാട് ഏരിയകളിൽ വരുന്നതാണ്. അപ്പൊ അതെവിടെയാണ്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിലാണ്. ഇനി ഗൾഫ് ഓഫ് മാന്നാർ എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലെ, എളുപ്പത്തിൽ ഓർത്തിരിക്കാം. ഗൾഫ് ഓഫ് മാന്നാർ എവിടെയാണ്?
തമിഴ്നാട്ടിലാണ്. ഇനി അടുത്ത് സിംലി പാല് ഒഡീഷയിലാണ്. അപ്പൊ നമ്മുടെ ഒഡീഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഒടിയനെയൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലൊക്കെ കുടിച്ച് നല്ല സൂപ്പറായിട്ട് നല്ല ശക്തിമാനായിട്ടിരിക്കുന്ന ഒരാളാണ് ഒടിയൻ എന്നോ അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. സിംലി പാൽ എവിടെയാണ്? ഒഡീഷയിലാണ്. ഇനി ദിഹാങ് ദിബാങ് അതെവിടെയാണ്? ആ ബയോസ്ഫിയർ റിസർവ് അരുണാചൽ പ്രദേശിലാണ്. ദിഹാങ് ഡിബാങ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണെന്ന് ഓർത്തിരിക്കാം. പച്ച്മാർഹി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് വനങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണല്ലേ. അപ്പൊ നല്ല പച്ച വിരിച്ച വനങ്ങളൊക്കെ ഉണ്ടെന്നോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് പോവാം. മധ്യപ്രദേശിലാണ്, കടുവ സംസ്ഥാനമാണ് മധ്യപ്രദേശ് അല്ലേ. അപ്പൊ അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യുക. അപ്പൊ പച്ച്മാർഹി എവിടെയാണ്? മധ്യപ്രദേശിലാണ്. പന്ന വജ്രഖനിനെയൊക്കെ കുറിച്ച് കാണും കേട്ട് കാണും. അപ്പൊ ഈ പന്ന എന്നുള്ള നമ്മുടെ ബയോസ്ഫിയർ റിസർവും എവിടെ തന്നെയാണ്? മധ്യപ്രദേശിൽ തന്നെയാണ്. അപ്പൊ പച്ച്മാർഹി അതുപോലെ തന്നെ പന്ന രണ്ടും എവിടെയാണ്? മധ്യപ്രദേശിലാണെന്ന് ഓർത്തിരിക്കാം. ഇനി അജനകമാർ അമർഗണ്ഡക് അത് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കൂടിയിട്ടാണ് കേട്ടോ. രണ്ട് സ്റ്റേറ്റുകളായിട്ട് കിടക്കുന്ന മറ്റൊരു ബയോസ്ഫിയർ റിസർവ് ആണ് അജനകമാർ അമർഗണ്ഡക് എന്നുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മുടെ കോൾഡ് ഡെസേർട്ട് ആണ്. കോൾഡ് ഡെസേർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഹിമം അല്ലെ, കോൾഡ് എന്ന് പറയുമ്പോൾ ഹിമത്തിനൊക്കെ ഭയങ്കര കോൾഡ് ആണ്. അങ്ങനെയൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുക. കോൾഡ് ഡെസേർട്ട് ആണ് അല്ലെ, കൂളായിട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഹിമാചൽ പ്രദേശ്. ഇനി ശേഷാചലമുണ്ട് ആന്ധ്രാപ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക. ആന്ധ്രാപ്രദേശിലാണ് ശേഷാചലം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗ്യാൻ ഭാരതി എവിടെയാണ്? ഗുജറാത്തിലെ അല്ലെ. ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ആണ് ഗ്യാൻ ഭാരതി. എവിടെയാണ്? ഗുജറാത്തിലാണ്. റാൻ ഓഫ് കച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി കാഞ്ചൻജംഗ എവിടെയാണ്? കാഞ്ചൻജംഗ ഒരു ബയോസ്ഫിയർ റിസർവ് തന്നെയാണ്, സിക്കിമിലാണെന്ന് ഓർത്തിരിക്കുക. എല്ലാവർക്കും അറിയാല്ലേ കാഞ്ചൻജംഗ, അതുപോലെ നന്ദാദേവി ഒക്കെ. നന്ദാദേവി ഉത്തരാഖണ്ഡിലെ കൊടുമുടികൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. കാഞ്ചൻജംഗ സിക്കിമിലാണ്. ഇനി അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് എവിടെയാണ്? കേരളം തമിഴ്നാട് രണ്ട് സ്റ്റേറ്റുകളായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് വേഗം ഒന്നും കൂടി പഠിക്കാം, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ് എപ്പോഴും നമ്മൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നീലഗിരി, കേരളം തമിഴ്നാട് കർണാടക, നോക്രക്ക് മേഘാലയയാണ്, നന്ദാദേവി ഉത്തരാഖണ്ഡാണ്, ഗ്രേറ്റ് നിക്കോബാർ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്, മനാസ് അതുപോലെ തന്നെ ദിബ്രു സൈക്കോവ രണ്ടും ആസാമിലാണ്. പിന്നെ ദിബ്രു സൈക്കോവ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി സുന്ദർബൻസ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടാണ്. സിംലിപാൽ ഒഡീഷയിലാണ്. ദിഹാങ് ദിബാങ് അരുണാചൽ പ്രദേശിലാണ്. പച്ച്മാർഹി പന്ന രണ്ടും എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അജനകമർ അമർഗണ്ഡക് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ആ ഒരു സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. കോൾഡ് ഡെസേർട്ട് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. കോൾഡ് ഡെസേർട്ട്, പിന്നെ ശേഷാചലം ആന്ധ്രാപ്രദേശാണ്, ഗ്യാൻ ഭാരതി ഗുജറാത്തിലാണ്, കാഞ്ചൻജംഗ സിക്കിമാണ്, അതുപോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും കൂടി ബോർഡർ അങ്ങനെയുള്ള ഒരു രണ്ട് ഇതിലും കൂടിയിട്ട് കിടക്കുന്ന മറ്റൊരു ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല. ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നുള്ളൊരു ഏരിയ നമുക്ക് പഠിക്കാം കേട്ടോ. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു ചോദ്യമാണ് വന്യജീവി സംരക്ഷണ നിയമം എന്നാണ്. 1972 ശ്രദ്ധിക്കാട്ടോ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമം. അപ്പോൾ അത് പ്രകാരം ഒരു പ്രത്യേക തരത്തിലുള്ള സംരക്ഷിത പ്രദേശമാണ് അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. നിലവിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാംബുക്ക് അല്ലോക്കെയാണ്. ഓക്കെ, മേഘാലയയിലുള്ള ദാംബുക്ക് അല്ലോക്കെയാണ് നിലവിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് അറിയപ്പെടുന്നത്. ദാംബുക്ക് അല്ലോക്കെ. ഓക്കെ, ഇനി അടുത്ത് നിലവിലെ ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി റിസർവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? മിഗാഡോക്രയാണ്. മേഘാലയയിലെ മിഗാഡോക്രയാണ് നിലവിലുള്ളതിലെ ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി റിസർവ്. അപ്പോൾ ദാംബുക്ക് അല്ലോക്കെ മേഘാലയ, അത് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് ആണ് നിലവിൽ. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി റിസർവ് ആണ് മിഗാഡോക്രെ, അതെവിടെയാണ്? മേഘാലയയിലാണെന്ന് ഓർത്തിരിക്കാം. ഇനി ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ നാഗാലാൻഡിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ളത് എവിടെയാണ്? നാഗാലാൻഡിലാണ്. ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ാണ്. ഓക്കെ, വന്യജീവി സംരക്ഷണ നിയമം 1972 എന്നുള്ളത് ഓർത്തിരിക്കുക, പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രോജക്ട് ടൈഗർ. നമുക്കറിയാം നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ് അല്ലേ. അപ്പൊ കടുവയെ ദേശീയ മൃഗമാക്കുന്നത് 1972 1972 നമ്മുടെ ടൈഗറിനെ നമ്മുടെ ദേശീയ മൃഗമാക്കി മാറ്റുന്നത്. അതുവരെ നമ്മുടെ ദേശീയ മൃഗം ആരായിരുന്നു? ലയൺ ആയിരുന്നു അല്ലെ, സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം. 72 മുതലാണ് ടൈഗറിനെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത വർഷം പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ പ്രൊജക്ട് ടൈഗർ ആരംഭിക്കാനുള്ള കാരണം ആരംഭിച്ച എന്താണ്? നമ്മുടെ ടൈഗറാണ് അല്ലേ, ടൈഗറാണ് നമ്മുടെ ബംഗാൾ ടൈഗറാണ് നമ്മുടെ എന്താണ് ഒഫീഷ്യൽ എനിമൽ, ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള എനിമൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈഗറാണ്. അപ്പോൾ പ്രൊജക്ട് ടൈഗർ, അപ്പോൾ അത് അംഗീകരിക്കുന്നത് 72 73 തൊട്ട് നമ്മൾ പ്രൊജക്ട് ടൈഗർ എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ 1973 എന്നുള്ള വർഷം ശ്രദ്ധിക്കുക, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പ്രൊജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ച ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഓക്കെ,
അപ്പോൾ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് ഈ ഒരു പ്രൊജക്ട് ടൈഗർ എന്നുള്ളൊരു പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ ദേശീയ ഉദ്യാനം ചോദിച്ചാൽ ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം നാഗാർജുന സാഗറാണ്, ആന്ധ്രാപ്രദേശിനും തെലങ്കാനയുടെയും ഒക്കെ ആ ഒരു ഏരിയയിലാണ്. ആ ഒരു ഏരിയയിലാണ് എന്ത് കാണുന്നത്? നാഗാർജുന സാഗർ കാണപ്പെടുന്നത്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് അല്ലെങ്കിൽ കടുവ സംരക്ഷണ കേന്ദ്രം. ഏതാണ്? നാഗാർജുന സാഗർ. ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവ സംരക്ഷണ കേന്ദ്രം, ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോറാണ്, മഹാരാഷ്ട്രയിലാണ്. മഹാബോർ, അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയിലാണ് ബോർ ടൈഗർ റിസർവാണ് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും ചെറിയ കടുവ സംരക്ഷണ കേന്ദ്രം. നാഗാർജുന ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ആയിട്ടാണ് കിടക്കുന്നത്. അത് ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ. വനം പരിസ്ഥിതി വകുപ്പ് ഇന്ത്യയുടെ നാഷണൽ ബ്യൂട്ടിയായി അംഗീകരിച്ച ജീവി കടുവയാണ്. നാഷണൽ ബ്യൂട്ടി, ഇന്ത്യയുടെ നാഷണൽ ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ബംഗാൾ ടൈഗർ, കടുവയാണ് കേട്ടോ. ഇനി വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു സുവോളജിക്കൽ പാർക്ക് ഉണ്ട്, നന്ദൻകാനനാണ്. ഓക്കെ, ഒഡീഷയിലുള്ള നന്ദൻകാനനാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ സുവോളജിക്കൽ പാർക്ക്. മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളക്കടുവകൾ നന്ദൻകാനനിലാണ് ഉള്ളത്. നന്ദൻകാനൻ എന്നുള്ളത് ഒഡീഷയിലാണെന്ന് ഓർത്തിരിക്കുക, എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ സങ്കേതം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ സങ്കേതം നിലവിൽ വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഓക്കെ, ഇനി മഞ്ഞ് കടുവകൾ കാണപ്പെടുന്നത് ദിബാംഗ് താഴ്വര, അരുണാചൽ പ്രദേശിലുള്ള ദിബാംഗ് താഴ്വരയിലാണ് മഞ്ഞ് കടുവകളൊക്കെ കാണപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ 50-ാമത്തെ ടൈഗർ റിസർവ് ചോദിക്കാറുണ്ട്, കാംലാങ് ആണ്, അരുണാചൽ പ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് കാംലാങ് അരുണാചൽ പ്രദേശ്? നമ്മൾ ഷോർട്ടായിട്ട് ചെയ്തപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാംലാങ് അരുണാചൽ പ്രദേശിലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 50-ാമത് ടൈഗർ റിസർവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? കാംലാങ് ആണ്, അതെവിടെയാണ്? അരുണാചൽ പ്രദേശിലാണെന്ന് ഓർത്തിരിക്കാം. ഇനി 51-ാമത് എവിടെയാണ്? ശ്രീ വില്ലിപുത്തൂർ മേഘമല തമിഴ്നാട്. ഓക്കെ, ഇതാണ് 51-ാമത് ടൈഗർ റിസർവ്. അപ്പൊ ഇന്ത്യയിലെ 50-ാമത്തെ കാംലാങ് ആണ് അരുണാചൽ പ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക. 51-ാമത് ടൈഗർ റിസർവ് എവിടെയാണ്? ശ്രീ വില്ലിപുത്തൂർ മേഘമല എവിടെയാണ്? തമിഴ്നാട്ടിലാണെന്ന് ഓർത്തിരിക്കാം. ഇനി കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയെ പഗ്മാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയ്ക്ക് എന്താണ് പറയുന്നത്? നമ്മൾ പഗ്മാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. കടുവകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിന് T x 2 ഇന്റർനാഷണൽ അവാർഡ് നേടിയ ടൈഗർ റിസർവാണ് പിലിഫിത്ത് ടൈഗർ റിസർവ്. അതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പൊ ചിലപ്പോൾ പിലിഫിത്ത് എന്നുള്ള പേരിലുള്ള ടൈഗർ റിസർവ് എവിടെയാണെന്ന് ചോദിക്കാം. കാരണം എന്താണ്? അവിടെ ഒരു പ്രത്യേകത വന്നു അല്ലെ. എന്താണ്? കടുവകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിന് T x 2 ഇന്റർനാഷണൽ അവാർഡ് നേടിയിട്ടുള്ള ഒരു ടൈഗർ റിസർവാണ്, അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ അത് പിലിഫിത്ത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഉത്തർപ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂണിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഡെറാഡൂണിലാണ്. അന്താരാഷ്ട്ര കടുവാ ദിനം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, July 29 ഓർത്തിരിക്കുക കേട്ടോ. അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ് July 29 മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രൊജക്ട് ടൈഗർ എന്നുള്ളൊരു ഏരിയയിൽ ഓർത്തിരിക്കുക. നാഗാർജുന സാഗർ ഓർത്തിരിക്കുക. പിന്നെ ബോർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ടൈഗർ റിസർവുകൾ. ഓക്കെ, പ്രൊജക്ട് ടൈഗർ വർഷം 1973. 72 വരെ നമ്മുടെ ആരായിരുന്നു? സിംഹമായിരുന്നു നമ്മുടെ എന്താണ് നാഷണൽ ആനിമൽ പറഞ്ഞത്. അതിനുശേഷമാണ് 72 കടുവയെ നമ്മുടെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, 73 തൊട്ടടുത്ത വർഷം 1973 പ്രൊജക്ട് ടൈഗർ കൊണ്ടുവന്നു. ഏറ്റവും വലുത് ഏറ്റവും ചെറുതൊക്കെ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൊജക്ട് എലിഫന്റ്, അപ്പോൾ പ്രൊജക്ട് ടൈഗർ പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക മൃഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ആനയാണ് അല്ലേ. അപ്പൊ പ്രൊജക്ട് എലിഫന്റിനെ കുറിച്ച് പഠിക്കാം. ചോദിച്ചിട്ടുണ്ട്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? പ്രൊജക്ട് എലിഫന്റ്. അപ്പൊ കടുവ സംരക്ഷണത്തിന് പ്രൊജക്ട് ടൈഗറും ആന സംരക്ഷണത്തിനുള്ളത് പ്രൊജക്ട് എലിഫന്റും. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം, അതുപോലെ തന്നെ സാംസ്കാരിക എന്താണ് പൈതൃക ജീവി എന്നോ സാംസ്കാരിക ജീവി അങ്ങനെയൊക്കെ ചോദിച്ചാലും എന്ത് തന്നെയാണ്? ആനയാണെന്ന് ഓർത്തിരിക്കാം. ഇനി ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്, 2010 ഓർത്തിരിക്കുക. ഓക്കെ, ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ അംഗീകരിച്ചത് 2010 10 ടൈഗർ. ഓക്കെ, ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ആന അല്ലെ, പത്ത് മിഠായി തരാന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പൊ വലിയൊരു കാര്യമില്ല ആന. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ 10 തരാൻ മിഠായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ കണക്ട് ചെയ്യാറുള്ള ഒരു മെത്തേഡ് പറഞ്ഞതാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കളയാം. ഓക്കെ, 2010 എന്ന പ്രൊജക്ട് എലിഫന്റ് ആരംഭിക്കുന്നത് 1992 ഫെബ്രുവരിയിലാണ് കേട്ടോ. വർഷം ചോദിച്ചിട്ടുണ്ട് 92. ഓക്കെ, അപ്പം പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ചിട്ടുള്ളത് 92. എന്നാൽ ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ അംഗീകരിക്കുന്നത് 2010.
ഓക്കെ വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക. ഇനി കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുള്ള ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ 32 എണ്ണമാണ്. ഓക്കെ, അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുള്ള അനുമതി കിട്ടിയിട്ടുള്ള ഇന്ത്യയിലുള്ള ആന സംരക്ഷണ കേന്ദ്രങ്ങൾ 32 ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആനകൾക്ക് വേണ്ടിയുള്ള ആശുപത്രി നിലയിൽ വന്നത് മധുരയാണ്. അത് മധുരയാണ് കേട്ടോ, ഉത്തർപ്രദേശിലെ മധുരയാണ്. നമ്മൾ മധുര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലാണെന്ന് ഓർത്തിരിക്കരുത്. ഓക്കെ, ഏതാണ്? ഉത്തർപ്രദേശിലുള്ള മധുരയാണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ഏരിയ ആണ് നമ്മുടെ ഈ ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ. അപ്പൊ ഇത് നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. സ്റ്റേറ്റ് വൈഡ് ആയിട്ട്, സ്റ്റേറ്റ് സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തു പോകുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ പലരും കണ്ടു കാണും. ഓക്കെ, 3 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അതിനുശേഷമാണ് ഇത് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ നന്നായി പഠിക്കുക. ബയോസ്ഫിയർ റിസർവ്, കമ്മ്യൂണിറ്റി റിസർവുകൾ, അതുപോലെ പ്രൊജക്ട് ടൈഗർ, പ്രൊജക്ട് എലിഫൻറ്റ്, ടൈഗർ റിസർവുകൾ എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഇന്ത്യ ഫാക്റ്റിൽ, ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒക്കെ ഏരിയയിൽ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോക്കോളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.